കുറേ ടൈല് വാങ്ങിയിട്ട് ഒട്ടിക്കാൻ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അത് ഒട്ടിക്കണതിൽ ഓരോ പൊസിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ടൈൽസിൻ്റെ, അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയണം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് ആദ്യം വാട്ടർ ലെവലിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഈ വാട്ടർ ലെവൽ എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഫ്ലോറിങ്ങിൻ്റെ ലെവൽ കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ ലെവൽ നോക്കുന്നത്. ഈ വാട്ടർ ലെവൽ നിന്നിട്ട് നമ്മളൊരു മാർക്ക് ചെയ്യും. ആ മാർക്ക് നാല് മൂലക്ക് എടുക്കും. നാല് മൂല പറഞ്ഞാൽ ഒരു റൂമിൻ്റെ നാല് കോർണർ ഉണ്ടല്ലോ, ആ നാല് മൂലയിലേക്കും നമ്മൾ വരയുന്ന ഒരു വാട്ടർ ലെവൽ എടുക്കും. എന്നിട്ട് അതിൽ എവിടെയാണ് കൂടുതൽ കോൺക്രീറ്റിൻ്റെ ഭാഗം പൊന്തിയിട്ട് ഉയരമായിട്ട് കിടക്കണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ലെവൽ എടുത്തിട്ടാണ് ബാക്കി മൂന്ന് ഭാഗത്തേക്ക് വെക്കുക. അപ്പോൾ നമ്മളിപ്പോൾ അത് ചെയ്ത് എല്ലാം നോക്കി ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കോല് കൊണ്ടോ അല്ലെങ്കിൽ ടേപ്പ് കൊണ്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ കറക്റ്റ് അളവായിരിക്കണം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗം തൂങ്ങിയിട്ട് ഒരു ഭാഗം താന്നിട്ടൊക്കെ ആവും. വിരിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു ടേബിളോ ഒരു ഡൈനിങ് ടേബിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ ഒരു ചരിവുണ്ടാവും. ചിലപ്പോൾ ഒരു മൂന്ന് കാല് ഉറയ്ക്കും, നാലാമത്തെ കാല് ടൈലിൽ മുട്ടില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വാട്ടർ ലെവൽ മസ്റ്റാണ്. വാട്ടർ ലെവൽ നമ്മൾ എന്തായാലും നോക്കി ക്ലിയറിൽ ഒട്ടിക്കണം. അപ്പോൾ ഇത് ഒട്ടിക്കണ രീതിയും കൂടി ഉണ്ടിട്ടാ രണ്ടേ നാലായതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ പറയാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ രണ്ടേ നാല് ഒട്ടിക്കണ ഒരു രീതിയുണ്ട്. വെറുതെ ടൈലെടുത്ത് നിങ്ങൾ ഒട്ടിക്കുകയില്ല. ഒരു വീട്ടിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റും ചിലപ്പോൾ നേർക്കായിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മളിത് ഒട്ടിക്കേണ്ടത്. പക്ഷേ രണ്ടേ നാലായത് കൊണ്ടാണ്. എന്താ വെച്ചാൽ വീതി രണ്ടടി നീളം നാലടി, അതുകൊണ്ട് സ്ക്വയർ അല്ലത്. ഇത് കറക്റ്റ് സ്ക്വയർ അല്ല. സ്ക്വയർ പറഞ്ഞാൽ രണ്ടേ രണ്ട് സ്ക്വയറാണ്, നാലേ നാല് സ്ക്വയറാണ്. പക്ഷേ ഇത് സ്ക്വയർ അല്ല. ഇത് രണ്ടടി വീതിയും നീളം കൂടുതലും വീതി കുറവുള്ള സാധനമാണ്. അപ്പോൾ ഇത് ഏ ടൈപ്പാണ് നമ്മൾ വിരിക്കേണ്ടതും കൂടി ഈ വീടിൽ കറക്റ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ പരുക്കനൊക്കെ ഇടുന്നതിന് മുന്നേ ഈ വാട്ടർ ലെവലൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്താ ചോദിച്ചാൽ, നമ്മൾ ഈ മേശന്മാർ തേച്ചിട്ട് ഇട്ടിട്ട് പോയ വേസ്റ്റ് പരുക്കനൊക്കെ താഴെ ഉണ്ടാവും. അതാണ് ശരിക്കുണ്ടല്ലോ നമ്മുടെ ടൈൽസ് കുറേ ആകുമ്പോൾ പൊള്ളിപ്പോകാനും എയർ കുടുങ്ങാനൊക്കെ ഏറ്റവും കാരണം. ശരിക്കും ഈ നേരത്തെ അവർ പണിതിട്ട് ഇട്ടിട്ട് പോയ വേസ്റ്റ് ശരിക്കും കുത്തി കളഞ്ഞിട്ട് വേണം നമ്മൾ നമ്മുടെ പരുക്കൻ ടൈലിടുമ്പോഴുള്ള പരുക്കൻ ഇടാൻ. എന്നാലേ ശരിക്കും അതിനൊരു ഫിക്സിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെല്ലാതെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെയ്തിട്ട് നമ്മളിതിങ്ങനെ പരുക്കൻ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിക്കുക ഉരുമ എന്നൊക്കെ പറയും. അപ്പോൾ പരുക്കൻ വലിക്കുമ്പോൾ ഇതേപോലെ നന്നായി തല്ലിക്കൊടുക്കാൻ നോക്കണം, നന്നായി ചവിട്ടിക്കൊടുക്കാനും നോക്കണം. നല്ല ഫിക്സായിട്ട് ടെമ്പറായിട്ട് ഇരിക്കണം. ടെമ്പറായിട്ട് ഇരിക്കുമ്പോഴാണ് എല്ലാ ടൈലും ഒരേ ലെവലായിട്ട് വരുള്ളൂ. നമ്മൾ ചില ഭാഗത്ത് തല്ലിയിട്ടും ചില ഭാഗത്ത് തല്ലാണ്ടൊക്കെ ഒട്ടിക്കഴിഞ്ഞാൽ ഒരു ടൈല് ഒട്ടി രണ്ടാമത് ടൈല് ഒട്ടുമ്പോൾ നമ്മൾ വരയുമ്പോൾ തന്നെ സിമൻ്റ് പാലം ഒഴിച്ചിട്ട് വരയുമ്പോൾ തന്നെ ആ മടി ഈ പരുക്കനുണ്ടല്ലോ അങ്ങനെ ഒരു താഴ്ന്ന നിലയിലേക്ക് പോകും. പിന്നെ നമ്മൾ ഈ ടൈലും കൂടി വെക്കുമ്പോൾ എന്താണെന്ന് പറയുക, നമുക്ക് തട്ടി ഇരുത്താനുള്ള കപ്പാസിറ്റിക്ക് ആ പരുക്കനുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പരുക്കൻ നല്ല തല്ലി എല്ലാം റെഡിയാക്കിയതിന് ശേഷം വേണം നമ്മൾക്ക് ടൈൽ ഒട്ടാൻ. അപ്പോൾ നമ്മളത് ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ സമാധാനത്തിൽ ചെയ്യേണ്ട പരിപാടിയാണ്. ശരിക്കും ഫ്ലോറിങ് എന്നല്ല ടൈൽസിൻ്റെ പരിപാടി പറഞ്ഞാൽ ശരിക്കും ഒരു ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഇതാണ്. എന്താ വെച്ചാൽ നമ്മൾ എന്നും ചവിട്ടുന്ന സ്ഥലമാണ്. ഇനിയിപ്പോൾ ബാത്റൂമാണെങ്കിൽ പോലും ചുമരിലാണ് നമ്മൾ ചെയ്യണത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഫ്ലോറിങ്ങിന് അങ്ങനെയല്ല. ഫ്ലോറിങ് പറഞ്ഞാൽ നമ്മുടെ മസ്ത് സാധനമാണ്, നമ്മൾ എന്നും യൂസ് ചെയ്യണ സാധനമാണ് ഈ ഫ്ലോറിങ്ങിൻ്റെ നിലം പറഞ്ഞാൽ. അപ്പം നമ്മൾ എന്താ വെച്ചാൽ സമാധാനത്തിൽ വർക്ക് ചെയ്യുക, സമാധാനത്തിൽ വർക്ക് ചെയ്യാൻ പണിക്കാരോട് പറയുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ രണ്ടേ നാല് ടൈൽസ് വിരിക്കണ രീതിയും കൂടി നമ്മൾ പറഞ്ഞുതരാം. രണ്ടേ നാല് വീതി കുറവും നീളം കൂടുതലുള്ള ടൈലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് ഈ ഹാളിൻ്റെ ഡോർ ഭാഗം. അപ്പോൾ ഡോർ ഭാഗം വരുമ്പോൾ നമ്മൾ ഒരിക്കലും നീളത്തിൽ ടൈൽസ് ഇട്ട് കൊടുത്താൽ വലിയ ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെ ഓപ്പോസിറ്റ് ഇടുക, ഡോറിൻ്റെ കുറുക്കയായിട്ട് ഓപ്പോസിറ്റായിട്ട് രണ്ടേ നാല് വിരിക്കാൻ നോക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ആ വിരി കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. നമ്മൾ നീളത്തിലിട്ടെന്ന് പറഞ്ഞാൽ അതൊരു കാണാൻ ഒരു ഭംഗി കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ചെയ്ത വീടുകളിലെ ഏകദേശം ആൾക്കാരും പറയണ ഒരു കാര്യമാണ്. നേരെ നമ്മൾ
കയറി പോകുമ്പോൾ ഡോറുണ്ടല്ലോ, ആ ഡോറിൻ്റെ വീട്ടിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞത്. സിറ്റ് ഔട്ട് കഴിഞ്ഞ് നമ്മൾ കയറി പോകുമ്പോൾ നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുമാണ് നമ്മൾ ടൈൽസ്, ഓപ്പോസിറ്റ് നീളത്തിൽ ടൈൽസ് വിരിക്കാൻ നോക്കുക. അങ്ങനത്തെ വിരിയാണെങ്കിൽ 2-4 ഒന്നും കൂടി ഭംഗിയുണ്ടാവും, ഒന്നും കൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ നമ്മൾ വീടിൽ പറയാൻ വേണ്ടി വന്നത്. അപ്പോൾ ഈ ടൈല് സ്ക്വയർ ഫീറ്റ് 34 രൂപയുടെ സാധനമാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൈൽസാണ്. അതുപോലെ 2-4 ടൈല് മാക്സിമം നിങ്ങൾ സ്പേസർ ഇട്ട് വിരിക്കാൻ നോക്കുക. സ്പേസറും ജോയിൻറ്റ് ഫ്രീ ആയിട്ടും വിരിക്കുക. സ്പേസറാവുമ്പോൾ എന്താ വെച്ചാൽ സാധനം വീതി കുറവ് നീളം കൂടുതലായതുകൊണ്ട് ബെൻഡുകൾ, ഓൾറെഡി എല്ലാ ടൈലുകളിലും ബെൻഡുകൾ ഉണ്ടാവും കേട്ടോ. അത് ഏത് കമ്പനി സാധനമാണെങ്കിലും ശരി, അത് നിങ്ങൾ പണിക്കാരനോട് ചോദിച്ചാൽ അറിയാം, ഒരിക്കലും ഷോപ്പിലുള്ളവർ പറയില്ല. പണിക്കാരോട് ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ശരിക്കും നമ്മൾ ഈ സ്പേസറിൻ്റെ സ്ഥാനം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പേസർ ഇടുന്നത്. പിന്നെ കുറേ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാണ്ടിരിക്കാനും അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിൻ്റെ നേരൊക്കെ കണ്ടില്ലേ, ഇതേപോലെയാണ് നമ്മൾ ശരിക്കും 2-4 വിരിക്കേണ്ടത്, എന്നാലേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇത് വിരിക്കുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും നമ്മുടെ ഈ ടൈൽസിൻ്റെ അടിയിലുണ്ടല്ലോ അവരുടെ പ്രിൻറ്റിങ് ഉണ്ടാവും. പ്രിൻറ്റിങ് പറഞ്ഞാൽ അതിൻ്റെ ഓരോ അച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊന്നും നമ്മൾ ഡയറക്റ്റ് ടൈലെടുത്ത് വെച്ചാൽ പിടിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടൈൽസിൻ്റെ അടിയിൽ നന്നായിട്ട് ഗമ്മ് ഫില്ല് ചെയ്യുക. ഗമ്മ് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ 100% ഗ്യാരൻറ്റിയോടുകൂടി കുറേ കാലം നിൽക്കും. എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ഇതുവരെ നമ്മളൊരു കംപ്ലൈൻറ്റ് കാര്യങ്ങളും വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ കാണാം.